ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വീറ്റി സിസ്റ്റേഴ്സ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നൊരു സുർബിയൻ റൈസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആട്ടോ ഇത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഫ്രണ്ട്സിനും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നേരെ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മുടെ വലിയ ഉള്ളി കുറച്ച് നൈസായിരുന്നത് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമ്മുടെ കുക്കറിൻ്റെ റൗണ്ട് മൂടുന്നതനുസരിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് നമ്മൾ വെച്ച് കൊടുക്കണം. അത് നമ്മുടെ ഇടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മുടെ ഫുൾ കവർ ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു 5 or 4 തക്കാളി ഇട്ടെടുക്കാം. ഇതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് അല്പം വെള്ളവും ചേർക്കാം കേട്ടോ. എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ആ മിക്സ് നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് വിതറി കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതിലോട്ട് അല്പം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മുടെ യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം നമ്മൾ ഏലക്കായും അതുപോലെ തന്നെ പട്ടയും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കനാട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ആ പൊട്ടറ്റോ മുഴുവനായി ചിക്കൻ കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ വലിയ പീസസ്സാണ് നമുക്ക് ചിക്കൻ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചിക്കൻ പീസസ് ഫുള്ളായി വെക്കുകയാണ്. അത്യാവശ്യത്തിന് വലുപ്പമുള്ള പീസസ്സാട്ടോ ഇത് വെച്ചിട്ടുള്ളത്. നമ്മളിത് മുഴുവൻ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. നമുക്കിതിലോട്ട് അധികം ഓയിലൊന്നും വേണ്ട. ഇത് നമ്മൾ ഫുള്ളായി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഫുള്ളായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചില്ലായിരുന്നൊരു മിക്സ്, അത് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതാ അപ്പോൾ നമ്മൾ ആ മിക്സ് ഇതാ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാലപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല. ഇപ്പം ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം.
പിന്നെ കുറച്ച് എല്ല ഫുഡ് കളറും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണം. പിന്നെ മസാലപ്പൊടി കുറച്ചും കൂടി. പിന്നെ കുറച്ച് പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കണം. പിന്നെ നാരങ്ങാ നീരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 2 മണിക്കൂർ സോക്ക് ചെയ്ത ബസ്മതി റൈസ് ആണ്. ഇനി നമ്മൾ അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് പട്ടയില, പട്ട, ഗ്രാമ്പു, ഇളക്ക എന്നിവ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് കേട്ടോ. പട്ടയില നിർബന്ധമില്ല. പിന്നെ കുറച്ച് പൊരിച്ച ഉള്ളിയും. എന്നിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർക്കണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കനൊക്കെ വെച്ച് ആ കുക്കറിലോട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം പൊരിച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊരിച്ച് വെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാഷും കിസ്മിസും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ, ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. എന്നിട്ട് ഇതാ നമ്മൾ ഇനി ഇത് മൂടി വെക്കുകയാണ്. നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് 1 മണിക്കൂറോ അത് 2 മണിക്കൂറോ നമ്മൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സ്വാദിഷ്ടമായ ജുർബിയാൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും കുടുംബത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.